സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തി ഇതിവിടെ പ്രത്യേകം ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയുന്നതൊക്കെ ഒട്ടും നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആളെക്കുറിച്ചാണ് ഈ പറയുന്നത് ശേഷം പിന്നീട് നരകത്തിൽ നിന്നുകൂടി മോചിപ്പിക്കപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്നവരെ സംബന്ധിച്ച് പിന്നീട് പറയും ഇൻഷാ അല്ലാ അപ്പോൾ ഈ പറയുന്നത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളെ സംബന്ധിച്ചാണ് ആ ഷുറുമൻ യുഹുൽ ജന്ന തറജുലിൻ സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ആൾ മാത്രമാണോ അതല്ല അതേ സ്വഭാവത്തിലുള്ള അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണോ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതേ കാറ്റഗറിയിൽപ്പെട്ട അഥവാ അമലുകളിൽ അതേപോലെയുള്ള സമാനമായ വ്യക്തിത്വങ്ങൾ അപ്പോൾ അവരെ മൊത്തം സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു ഇവിടെ പറയുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം പക്ഷേ അവരൊക്കെ ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ് അവർക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ അവസാനത്തെ വ്യക്തിയുമാകാം ശരി എന്താണ് നബി ബിശ്വർ അലിസ്വൻ പറയുന്നത് ഫഹുവയംഷി മറത്തൻ വയക്ബൂ മറത്തൻ സിറാത്തിലൂടെ നമുക്കറിയാം നരകത്തിൻ്റെ കൂടി ഒരു സിറാത്തുണ്ട് അഥവാ ഒരു പാലമുണ്ട് ഈ പാലത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ആ പാലം മറികടക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അല്ലാത്തവർ അവിടെ നിന്ന് നരകത്തിലേക്ക് പോകുന്നതാണ് വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പക്ഷേ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ അവർ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണു പോകുന്നതാണ് എന്നാൽ അങ്ങനെ വീണു പോവാതെ സിറാത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ് ഈ അവസാനത്തെ വ്യക്തി അതൊരു പക്ഷെ ഒരു വ്യക്തിയാകാം ഒന്നിലധികം സമാന സ്വഭാവമുള്ള വ്യക്തികളാവാം ഫഹുവയം ഷി ഇമറത്തൻ വയക്ബൂമറത്തൻ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ മുഖംകുത്തി വീഴും പക്ഷെ അത് പാലത്തിൽ തന്നെയാണ് സിറാത്തിൽ തന്നെയാണ് വീഴുന്നത് താഴോട്ട് വീഴുന്നില്ല വത്തസ്ഫുന്നാർ മറത്തൻ ചിലപ്പോൾ അങ്ങനെ വീഴുന്ന സന്ദർഭത്തിൽ നരകത്തിൻ്റെ ചില ജ്വാലകൾ ആ വ്യക്തിയെ സ്പർശിച്ചേക്കാം മുഴുവനായി കരിച്ചു കളയുന്നില്ല അതിൻ്റെ ഒരു സ്പർശനം ഉണ്ടാവുന്നുണ്ട് എന്നാൽ ആ രൂപത്തിൽ നരകത്തിൻ്റെ തീയിൽ നിന്ന് അല്പം അനുഭവിക്കേണ്ടി വന്നുകൊണ്ടും പിന്നീട് നടന്നുകൊണ്ടും മുഖംകുത്തി വീണുകൊണ്ടും ഒക്കെ ഒരാൾ സിറാത്തിലൂടെ അവസാനം രക്ഷപ്പെടും അലഹമില്ല അങ്ങനെ സിറാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിറാത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ വ്യക്തി പറയും എന്താ പറയുന്നത് ശ്രദ്ധിക്കുക തീർച്ചയായും നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുസ്ബാനോ തല അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു കാരണം തുടക്കക്കാർക്കോ ഒടുക്കക്കാർക്കോ ഒന്നും നൽകാത്ത വലിയൊരു ഞമത്താണ് അള്ളാഹു ഉസ്ബാനോത്താല എനിക്ക് നൽകിയത് നിങ്ങൾ നോക്കൂ ആ വ്യക്തി അവസാനത്തെ വ്യക്തിയാണ് ആ വ്യക്തിയേക്കാൾ ഒരുപാട് ദർജയിലുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ആ നരകത്തിൻ്റെ ഒരൽപ്പമെങ്കിലും അനുഭവിക്കേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ് അദ്ദേഹത്തോട് അള്ളാഹു കാരുണ്യം കാണിച്ചതുപോലെ വേറെ ഒരാളോടും അള്ളാഹു കരുണ കാണിച്ചിട്ടില്ല എന്നാണ് അത്രയും വലിയ ഞാമത്തായി അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുന്നു ഇന്ന് നബിസ വാലിസം പറയുകയാണ് അങ്ങനെ അദ്ദേഹം സിറാത്തിനെ കടക്കും അതിൻ്റെ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഫത്തർഫലഹു ഷജറത്തുൻ ഒരു വൃക്ഷം അള്ളാഹ് ഉസ്മാനോ അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നതാണ് വ്യക്തി പറയും റബ്ബി മിൻ ഷജറ വ അല്ലാഹുവേ എന്നെ ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് നീ ഒന്ന് അടുപ്പിക്കണം എനിക്ക് അനുവാദം വേണം എന്നെ ആ വൃക്ഷത്തിലേക്കൊന്ന് കൊണ്ടുപോകണം അതിന്റെ തണലിൽ എനിക്ക് കഴിയാനും അതേപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള വെള്ളം അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വെള്ളം എനിക്ക് കുടിക്കാനും അതിൻ്റെ തണല് ലഭിക്കാനും അള്ളാഹുവേ എന്നെ ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് കൊണ്ടുപോകണം ഇത് അവസാനത്തെ വ്യക്തി പറയുന്നതാണ് വജൽ അപ്പോൾ ആദം അള്ളാഹുസ് ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്നോടൊന്നും ചോദിക്കരുത് അങ്ങനെ നീ ചോദിക്കുമോ ഫയക്കൂൽ അപ്പോൾ പറയും ലാ ലബ് ഇല്ല റബ്ബെ ഞാൻ വേറൊന്നും ചോദിക്കൂല എനിക്ക് ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോയാൽ മതി വേറെയൊന്നും ചോദിക്കുകയില്ല എന്ന ആ വ്യക്തി അള്ളാഹുവിനോട് കരാറ് ചെയ്യുന്നതാണ് അങ്ങനെ ആ വ്യക്തിക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അള്ളാഹു ഉസ്ബാനോത്തല അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുക്കും ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും അതിൻ്റെ തണൽ അദ്ദേഹം ആസ്വദിക്കും അതിൻ്റെ വെള്ളം അദ്ദേഹം കുടിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ചോദിക്കരുത് എന്ന് പക്ഷേ ആ വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഉസ്മാനുത്തല വീണ്ടും സ്വർഗ്ഗത്തിൻ്റെ അടുക്കലായിക്കൊണ്ട് മറ്റൊരു വൃക്ഷം കൂടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയും അള്ളാഹുബേ അതിൻ്റെ അടുക്കലേക്ക് കൂടി എന്നെ ഒന്ന് കൊണ്ടുപോകണം അതിൻ്റെ എനിക്ക് ലഭിക്കാൻ അതിൻ്റെ വെള്ളം കുടിക്കാൻ അള്ളാഹു ചോദിക്കും നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മറ്റൊന്നും ചോദിക്കില്ല എന്ന് അപ്പോൾ ആ വ്യക്തി പറയും അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കുകയില്ല നോക്കൂ നിങ്ങൾ അപ്പോൾ അള്ളാഹു ഉസ്മാൻത്തല അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകും ഹദീസ് നമുക്ക് കാണാം അതിനുശേഷം വീണ്ടും അള്ളാഹു സ്വർഗത്തിൻ്റെ തൊട്ടടുക്കൽ ഒരു വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് ഒരു വൃക്ഷം ഉണ്ടാകും അപ്പോൾ ആ വ്യക്തി പറയും എനിക്ക് അതിൻ്റെ അടുക്കലേക്ക് കൂടി പോകണം അള്ളാഹു വീണ്ടും ചോദിക്കും നീ നേരത്തെ പറഞ്ഞില്ലേ ഇനിയൊന്നും ചോദിക്കുകയില്ല എന്ന് വീണ്ടും അള്ളാഹ് ഉസ്മാനു തല അടിമയോട് കാരുണ്യം കാണിക്കുകയും ആ അടിമയെ സ്വർഗത്തിന്റെ തൊട്ടടുത്തുള്ള വൃക്ഷത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ ആളുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും അദ്ദേഹം സിറാത്ത് കഴിഞ്ഞ ഉടനെ ഒരു വൃക്ഷം അവിടെ നിന്ന് സ്വർഗത്തിന്റെ അടുക്കലേക്ക് വീണ്ടും ഒന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് അങ്ങനെ മൂന്നാമത്തെ വൃക്ഷത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അവിടെയാണ് സ്വർഗ്ഗമുള്ളത് ആ സ്വർഗ്ഗത്തിലെ ആളുകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അവരവർക്കുള്ള വീടുകളിൽ അവർ എത്തിക്കഴിഞ്ഞു ഇദ്ദേഹം അവസാനത്തെ വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ സ്വർഗത്തിലെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ആർക്കാണ് സഹിക്കാൻ പറ്റുക അതിലേക്ക് കയറാതെ പക്ഷേ അള്ളാഹുവിനോട് ഇനിയൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു പോയി പക്ഷേ ആ വ്യക്തി വീണ്ടും പറയും ഐ റബ്ബി അള്ളാഹുവേ എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ മൂന്ന് തവണ അള്ളാഹുഹുവിനോട് കരാർ പറഞ്ഞാണ് ഞാൻ വേറൊന്നും ചോദിക്കില്ല എന്ന് പക്ഷെ അള്ളാഹു സുബ്ബാനോത്തല്ല കാര്യം ഞാൻ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവസാനം പറയുകയാണ് എന്നെ ആ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിക്കണം ഫയക്കോലു അപ്പോൾ അള്ളാഹു സുബ്ബാനോത്തല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ ഇബ് ആദം മാ സി മിൻക് മാ മിൻക് നിന്നിൽ നിന്ന് എന്നെ അഥവാ എന്നോട് ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് ഇല്ലാതെയാവാൻ ഇനി ഞാൻ എന്താണ് തര തരേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിട്ട് അള്ളാഹു തന്നെ അതിന് മറുപടി അഥവാ ഈ ദുനിയാവ് മുഴുവനും നീ താമസിച്ച ദുനിയാവ് മുഴുവനും അതിൻ്റെ കൂടെ വേറെയും അത്ര തന്നെ നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ സുബഹാൻ അള്ളാ നമുക്കൊക്കെ ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോഴുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു സ്ഥലം മാത്രമല്ലേ ഉള്ളൂ ഭൂമി മുഴുവൻ ഒരാളുടേതാണെങ്കിലോ എത്രമാത്രം അതുണ്ടാവും അള്ളാഹു അക്ബർ അതുമാത്രമല്ല അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അതിൻ്റെ കൂടെ വേറെയും തരാമെന്ന് അള്ളാഹ് ഉസ്മാനുത്തല പറയുകയാണ് ആ സന്ദർഭത്തിൽ ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് യാ ലോകരക്ഷിതാവായ അള്ളാഹുബേ നീ എന്നെ കളിയാക്കുകയാണോ കാരണം അങ്ങനൊരു ചാൻസ് ഇല്ല ഇത്രയും വലുത് എനിക്ക് ലഭിക്കാനോ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ വ്യക്തി റബ്ബിനോട് ചോദിച്ചു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാൻ മസൂദ് അലി അള്ളാ ഈ സ്ഥലം എത്തിയപ്പോൾ ഈ ഈ വിവരണം എത്തിയപ്പോൾ അദ്ദേഹം ചിരിക്കുകയുണ്ടായി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭാഗം എത്തിയപ്പോൾ നബീസ് അള്ളാഹു അലി വസ്ലമ ചിരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നിട്ട് നബീസർ അള്ളാഹിം വിശദീകരിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാന ചിരിക്കുകയുണ്ടായി എന്നാണ് അഥവാ അഥവാൻ ലോകരക്ഷിതാവായ നീ റഹ്മാനായ അറബേ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ അടിമ ചോദിക്കുമ്പോൾ അള്ളാഹു ഉസ്മാനോത്തല ചിരിക്കുമെന്നാണ് ചിരിക്കുന്ന അള്ളാഹ് ഉസ്ഹാനോത്തല ചിരിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്ഥിരപ്പെട്ടു അള്ളാഹു ഉസ്മാനോത്തല പറയുമ്പോൾ ഇന്നീല അസ്തഹസിയു മിൻഖ് വലാഖി ആലമ അഷൌ കദീർ ഞാൻ കളിയാക്കുകയല്ല ഞാൻ എന്തുദ്ദേശിച്ചു അതിന് കഴിവുള്ളവനാണ് നിനക്കത്രയും ഉണ്ട് നോക്കൂ സ്വർഗത്തിൽ അവസാനം അഥവാ നരകത്തിൽ ഒട്ടും പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് പോലും അള്ളാഹ് ഉസ്ബാനുത്തല നൽകുന്നത് അത്രയും വലിയ സുഖസൗകര്യങ്ങളാണ് സ്വർഗ്ഗ ലോകത്ത് അലഹമുല്ലാറബുൽ അള്ളാഹ് ഉസ്ബാനുത്തല നാം ഇവരെയും ആ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നരകത്തിൽ തീരെ പോകാതെ പ്രവേശിപ്പിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് അസ്ഹാബുൽ ആറാഫ് ആറാഫിൻ്റെ ആളുകൾ ആറാഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് ഉദ്ദേശം സ്വർഗത്തിനും ഇടക്കുള്ള ഒരു സ്ഥലമാണത് സ്വർഗത്തിനും നരകത്തിനും ഇടക്കുള്ള ഒരു സ്ഥലം നന്മയും തിന്മയും തുല്യമായി ചെയ്ത ആളുകൾ അഥവാ നന്മ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ നരകത്തിൽ പോവുകയില്ല എന്നാൽ തിന്മയും ധാരാളമുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലേക്കും പ്രവേശനം ലഭിച്ചിട്ടില്ല രണ്ടും തുല്യമാണ് അതുകൊണ്ട് നരകത്തിനും സ്വർഗത്തിനും മധ്യേയുള്ള അറാഫ് എന്ന് പറയുന്ന അല്പം ഉയർന്ന ഒരു പ്രദേശത്താണ് അവർ ഇപ്പോൾ ഉള്ളത് പിന്നീട് അള്ളാഹ് ഉസ്മാനുത്തല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുറാനിലെ ഏഴാം അധ്യായം സുറത്ത് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചു സുഹാനോത്തൽ പറയുന്നുണ്ട് നരകത്തിനും ഇടയിൽ ഒരു ഹിജാബുണ്ട് ആളുകളാണ് സ്വർഗക്കാരെയും നരകക്കാരെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റും സ്വർഗക്കാരെ കാണുമ്പോൾ അവർ സലാം പറയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയും പക്ഷേഹ അവർ സ്വർഗ്ഗത്തിൽ പോയിട്ടില്ല പക്ഷേ വഹു യത്ത് അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ നരകക്കാരുടെ അടുക്കലേക്ക് അവരുടെ മുഖം തിരിക്കപ്പെട്ടാൽ അവർ പറയും റബ്ബനാലാത്ത ജ അല്ല അൽക്കൗമി വാലിമീൻ അള്ളാഹുബേ നരകത്തിൻ്റെ ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റബ്ബെ എന്നവർ റബ്ബിനോട് പ്രാർത്ഥിക്കും അവസാനം അള്ളാഹുഹു അവരോട് പറയും അലൈക്കും അൻതും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ നിങ്ങൾ ഭയപ്പെടേണ്ട സങ്കടപ്പെടേണ്ട സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അവരോട് പറയുന്നതാണ് അങ്ങനെ ഈ വിഭാഗവും കാരണം എല്ലാവരും സ്വർഗ്ഗത്തിൽ പോയി കഴിഞ്ഞു നരകത്തിലും പോവണ്ടവർ പോയി കഴിഞ്ഞു എന്നാൽ ഇവർ അറാഫിൽ അങ്ങനെ നിൽക്കുകയാണ് അവസാനം അവസാനമല്ലാ ഉസ്ബാനത്തിൽ അവരോട് കാരുണ്യം കാണിക്കും അവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ നരക സ്വർഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അവസാനത്തെ സംഘങ്ങളിൽ അസ്ഹാബുല്ല അറാഫുമുണ്ട് എന്ന് മനസ്സിലാക്കുക وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا